അടുക്കട്ടെ അരുൺ കുമാർ, ഇതിനകത്ത് ബിരിയാണി ചെമ്പിന്റെ പരാമർശം തന്റെ ഫോണിലെ ചാറ്റിലുണ്ട്, NIA കൊടുത്തിട്ടുള്ള ഫോണിലെ ചാറ്റിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചാറ്റുണ്ട് എങ്കിൽ അത് ശിവശങ്കറുമായിട്ടുള്ള ചാറ്റായിരിക്കുമല്ലോ. നോക്കൂ, നേരത്തെ ശ്രീമതി ദീപ്തി ചൂണ്ടിക്കാണിച്ചതുപോലെ ശിവശങ്കറും ഇവരും 4 വർഷക്കാലം ഏതാണ്ട് ഒന്നിച്ച് ജീവിച്ചിരുന്ന പോലെയാണ്. അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ സ്വപ്നയ്ക്ക് കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ശിവശങ്കറിൽ നിന്ന് കിട്ടി. ഇവിടെ ദീപ്തി മേരി വർഗീസ് ഈ ചർച്ചയെ പങ്കെടുക്കുമ്പോൾ, നിങ്ങളുടെ അഖിലേന്ത്യാ നേതാവ്, നിങ്ങളുടെ പ്രധാനപ്പെട്ടയാൾ 3 ദിവസമായി തുടർച്ചയായി ED കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ED ചോദ്യം ചെയ്യുന്നത്. ഇവിടെ സമാനമായി 2 വർഷമായി 4 കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള പല മൊഴികളും വന്നിട്ട് ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിക്കാൻ പോലും സാധ്യതയുള്ള തെളിവോ ഇൻഫർമേഷനോ ആയി അത് തോന്നാത്തത് ED കസ്റ്റംസിനും അതുപോലെ തന്നെ ഈ NIA ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കണക്ട് ചെയ്യാൻ 0.1% തെളിവുണ്ടായിരുന്നുവെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അത് പ്രയോജനപ്പെടുത്തുമായിരുന്നല്ലോ. ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ED ഇവിടെ നിങ്ങൾ ED കൊണ്ടുവരാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള സമരം നടത്തുന്നു. 2-3 ദിവസമായി ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദീപ്തി മനസ്സിലാക്കേണ്ടത്, ഇവിടെ അധികാരത്തിന്റെ മത്തു പിടിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ ഭരണത്തിനെതിരെ വരുന്ന വികാരങ്ങളെ ഇല്ലാതാക്കാനും വളരെ പ്ലാൻഡ് ആയിട്ട് BJP RSSഉം ഇടപെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ ED നിൽക്കുകയാണ്. ബാക്കി 27 സംസ്ഥാനങ്ങളിലും നിങ്ങൾ ED അതുകൊണ്ട് ഒന്ന് തിരിച്ചറിയേണ്ടത്, ഒരു തെളിവും ഈ ഗവൺമെന്റിനെതിരെ ഇല്ല, മുഖ്യമന്ത്രിക്കെതിരെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ED കസ്റ്റംസും എല്ലാം കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണാഘട്ടത്തിൽ എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താനുണ്ട് എന്നൊരു പ്രതി പറയുമ്പോൾ, പ്രധാനപ്പെട്ട പ്രതി പറയുമ്പോൾ, അതിന് പിന്നിലുള്ള വസ്തുതയിലേക്ക് കണ്ണോടിക്കാൻ നിങ്ങൾ തയ്യാറാകണം. രാഷ്ട്രീയ അന്ധത നിങ്ങൾ മാറ്റിവെക്കണം. എന്താണ് ഇത്തരത്തിൽ 2 കൊല്ലമായി ഇല്ലാത്ത വെളിപ്പെടുത്തൽ? താങ്കൾ 5 കൊല്ലം എന്നൊക്കെ പറഞ്ഞു. ഇല്ല, 2020 ജൂലൈ 5 മുതലാണല്ലോ ഇതിന്റെ വിവാദങ്ങൾ ഉയർന്നു വന്നത്. ഈ 2 കൊല്ലമായി ഇല്ലാത്ത വെളിപ്പെടുത്തൽ ഈ പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടാകാൻ എന്താണ് കാരണം എന്ന് പരിശോധിക്ക്. എന്നിട്ട് മറുപടി പറയൂ. ഒരു തരത്തിലും ഒരു തെളിവ് മൂല്യമുള്ള ഒരു കാര്യവും അവർ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നതുമായി കണക്ട് ചെയ്യുന്ന ഒരു വസ്തുതയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുന്നിൽ വന്നിട്ടില്ല. അവർക്ക് ചെയ്യേണ്ടത് എന്താ? അന്വേഷണത്തിന്റെ പേരിൽ കുറച്ച് നാൾ ഇത് തട്ടിക്കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ചാളുകളെ ചോദ്യം ചെയ്താൽ മാധ്യമങ്ങൾക്കിടയിൽ ഇതൊരു ചർച്ചയാക്കി വിവാദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള ചാൻസ് ആണ് അവർ പ്രയോജനപ്പെടുത്തുന്നത്. രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതാണ് അവർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ചോദ്യം ചെയ്യാൻ വിളിച്ചത്. CPMന്റെ കേന്ദ്ര നേതൃത്വം പറഞ്ഞല്ലോ, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങൾ നിരവധി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെയും ഈ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ തയ്യാറാകണം. സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മാറ്റിവെക്കണം. വികസനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വിവാദങ്ങളുടെ പുറകെ പോക്കോ. ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി കണ്ട് ബോധ്യപ്പെടും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ചരിത്രത്തിലാദ്യമായി ഭരണകക്ഷിക്ക് അനുകൂലമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അതിൽ മാറ്റം വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണ തുടർച്ചയിലേക്ക് വന്നു. നിങ്ങൾ എത്ര വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ജനങ്ങൾക്കിടയിൽ ഞങ്ങളുടെ അംഗീകാരം കൂടി വരും, ഒരു സംശയമില്ല. ഇതിനകത്തൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഒരു IT ഹബ്ബ് തുടങ്ങുന്നതിന് വേണ്ടി സ്വപ്ന അതിനെ പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഷാർജ ഭരണാധികാരിക്ക് സ്വർണമടക്കമുള്ള ഉപഹാരങ്ങൾ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തു എന്ന്, ഒരു ഗൾഫ് രാജ്യ തലവന് അവരുടെ കുടുംബത്തിന് നമ്മൾ ഇവിടെ നിന്ന് സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമല്ലേ? 1. 2, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഇനി അഥവാ ഒരു IT ഹബ്ബ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അബോർട്ട് ചെയ്യപ്പെട്ടു പോവുമോ? കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമില്ല, അത് പരിഗണിക്കുന്നുണ്ട് എങ്കിൽ ഒരു കുടുംബാംഗങ്ങൾക്കിടയിലെ തർക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ കാരണം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു വാദത്തിന് വേണ്ടി ചോദിക്കുകയാണ്, അങ്ങനെ ഒരു IT ഹബ്ബ് ഇല്ലാതെ പോകുമോ? ഞാനതിന് മറുപടി പറയുന്നതിന് മുൻപ് ഇപ്പൊ ഇവിടെ അരുൺകുമാർ പറഞ്ഞ 1-2 കാര്യത്തിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ED രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക, ഒരു കാരണവശാലും അരുൺകുമാർ അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ED അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. അതിന്റെ കാരണം എന്താണ്? നിങ്ങളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ CPMന്റെ മുഴുവൻ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയോടൊപ്പമാണ്, അത് നിങ്ങൾ മറക്കണ്ട. ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് മറന്നുകൊണ്ട് താങ്കൾ ഇവിടെ ഈ ചർച്ചയിൽ രാജ്യസഭാ അല്ലെ, നിങ്ങൾ ഇടയ്ക്കേറി സംസാരിക്കല്ലേ, ഞാൻ പറയട്ടെ.
ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടെ. അതായത് ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അരുൺകുമാർ മനസ്സിലാക്കണം. ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയാണ്. അത് അങ്ങനെയല്ല, വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ അജണ്ട. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഭരണകക്ഷിയും ചിലപ്പോൾ പ്രതിപക്ഷവുമായി ഒക്കെ മാറി മാറി വരുന്നത്. ഇവിടെ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളൊക്കെ കഴിഞ്ഞ താങ്കൾ പറയുന്നത് പോലെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയും അധികം തെളിവുകൾ ഈ ഇപ്പൊ പ്രതി ഉൾപ്പെടെ ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെടെ ഇത്തരത്തിൽ പറഞ്ഞിട്ടും ഒന്നും അത് ഗൗനിക്കാത്തതിന്റെ കാരണം ഇത് ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് ശത്രു, നിങ്ങളല്ല, നിങ്ങൾ ഇന്ത്യയിൽ അവർക്കൊരു ശത്രുവേ അല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ തകർക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയനെ സംരക്ഷിക്കണം എന്നുള്ള അജണ്ടയാണ് കേന്ദ്ര ഏജൻസികൾ എടുത്തിരിക്കുന്നത്. അല്ലാതെ പിന്നെ എന്ത് കാരണമാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? എന്ത് കാരണത്താലാണ് ഇക്കാലം അത്രയും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ലായിരുന്നല്ലോ? ഇപ്പോ സ്വപ്ന സുരേഷ് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴല്ലേ വീണ്ടും ഇതൊക്കെ പൊങ്ങി വരുന്നത്? ഇതുവരെ കേന്ദ്ര ഏജൻസികൾ എവിടെ പോയിരിക്കുകയായിരുന്നു? പിന്നെ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്വർണ്ണ കള്ളക്കടത്തോ ഡോളർ കള്ളക്കടത്തോ അല്ല, ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന ഒരു പത്രം, നടത്തിക്കൊണ്ടിരുന്ന ഒരു പത്രം ഞങ്ങൾ തന്നെ ഒരു ട്രസ്റ്റ് ആക്കി മാറ്റി കോൺഗ്രസിന്റെ കയ്യിൽ ഇരുന്നത്, കോൺഗ്രസിന്റെ അത് നഷ്ടത്തിലായപ്പോൾ ആ നഷ്ടം നികത്തിക്കൊണ്ട് മറ്റൊരു ട്രസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ട് ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തു. അതിൻ്റെ അകത്ത് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ ആരോപണത്തിന്മേലാണ്, ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ ആരോപണത്തിന് മുകളിലാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. അത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഇന്ത്യയുടെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ഈ സ്വർണ്ണ കള്ളക്കടത്തും അത് തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ? പണ്ട് ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് അവരുടെ മുഴുവൻ കുടുംബ സ്വത്തും ഈ രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്തവരാണ്. ആനന്ദ് ഭവൻ എന്ന് പറയുന്നത് നമ്മൾ ആ ചർച്ചയല്ല ഇപ്പോൾ നടത്തുന്നത്, അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കൂടുതലായി പോകല്ലേ? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. അതുകൊണ്ട് നെഹ്റു കുടുംബം കള്ളപ്പണം വെളുപ്പിച്ചു, ഈ ഹെറാൾഡിന്റെ കാര്യത്തിൽ കള്ളപ്പണമാണ് എന്നൊക്കെ പറയുന്നത് ഇത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ ഒരു ഐ ടി ഹബ്ബ് വരുന്നതിൽ തടസ്സമാകുമോ, ഇതൊക്കെ താങ്കൾ ചോദിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇതിൻ്റെ അകത്ത് ആരോപണ വിധേയമാകുമ്പോൾ മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ഈ ഫ്ലൈറ്റിൽ കയറി രണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന രണ്ടുപേരെ, മുഖ്യമന്ത്രി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവരെ തള്ളി താഴെയിട്ട ഇ പി ജയരാജൻ ഇന്ന് വരെ നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഭരണകൂടം ഇത്തരത്തിൽ പെരുമാറുന്നത്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസ് തള്ളി തകർക്കുന്നത്. ഭരണകൂടം എന്ന് പറയുമ്പോൾ പരമാവധി അവർ സംയമനം പാലിക്കും, ഇത്തരം കേസുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ സംയമനം പാലിക്കേണ്ടതിന് പകരം അക്രമം ഒഴിച്ചു വിടുന്നത് ഇപ്പോൾ ഭരണകൂടമാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കയറുന്നു. അപ്പൊ എന്താണ് ഇവര് ഭയപ്പെടുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതും മുഖ്യമന്ത്രിക്ക് എതിരെ അത് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിലും വളരെയധികം ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ന് തെരുവ് യുദ്ധം നടത്തുകയാണ് ഭരണകൂടം. ഞങ്ങളല്ലോ തെരുവ് യുദ്ധം നടത്തുന്നത്, പ്രതിപക്ഷം സമരം. ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീപ്തി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞിട്ടില്ല. ഏതായാലും